ശ്രവണ സഹായിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി വൈകുന്നതോടെ കേൾവിയുടെ ലോകം നിഷേധിക്കപ്പെട്ട് നിരവധി കുട്ടികൾ. കൊച്ചിയിലെ ഒരു 12 വയസ്സുകാരി 4 മാസമാണ് യന്ത്രത്തകരാർ സംഭവിച്ചതിനാൽ കേൾക്കാൻ സാധിക്കാതിരുന്നത്. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷമേ പദ്ധതിയെപ്പറ്റി ആലോചിക്കാൻ കഴിയൂ എന്നാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ പ്രതികരണം. അമ്മ ആൻസിയെപ്പോലെ കേൾവിശക്തിയില്ലായിരുന്നു ജന്മനാ ശ്രീലക്ഷ്മിക്കും. 8 വർഷങ്ങൾക്ക് മുൻപാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവളും ലോകത്തെ കേട്ടു തുടങ്ങിയത്, അങ്ങനെ സംസാരിക്കാനും. എന്നാൽ ശ്രവണയന്ത്രത്തിന് കേടുപാട് സംഭവിച്ചതോടെ കഴിഞ്ഞ നവംബർ മുതൽ 4 മാസം ശ്രീലക്ഷ്മി ഒന്നും കേട്ടില്ല. ശ്രീലക്ഷ്മിയുടെയും അമ്മയുടെയും ഏക ആശ്രയമായ അമ്മൂമ്മ തങ്കമണിക്ക് അതേപ്റ്റി പറയുമ്പോൾ വിങ്ങലടക്കാനാകുന്നില്ല. കടം വാങ്ങിക്കേണ്ട അവസ്ഥ, ഞങ്ങളെ സഹായം, ഞങ്ങളുടെ നിത്യവൃത്തി കഴിയാൻ പോലും നിവർത്തിയില്ലാത്തൊരു അങ്ങനത്തെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഞാനിപ്പോ കഴിയുന്നത്. ഇങ്ങനെ സംസ്ഥാനമൊട്ടാകെ 2000-ത്തോളം കുട്ടികൾ. ചില വീടുകളിൽ സഹോദരങ്ങളായ 2 പേർ വരെ കോക്ലിയർ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ വഴി 50,000 രൂപ വെച്ചിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷനിലേക്ക് അടയ്ക്കുകയും അവിടെ നിന്ന് കുട്ടികളുടെ മെയിൻ്റനൻസ് നോക്കും എന്നുള്ള രീതിയായിരുന്നു ഈ രക്ഷിതാക്കളുടെ അടുത്തുണ്ടായിരുന്നത്. പല കുട്ടികളും മെയിൻ്റനൻസ് ചെയ്യാതെ ഇല്ലാതെ കേൾവിയുടെ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന അവസ്ഥ വരെ നിലവിലുണ്ട്. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പ്രതികരണം ഇങ്ങനെ: ഇതിന്റെ ഇപ്പോഴത്തെ മെയിന്റനൻസ് കമ്പനികളൊന്നും ഏറ്റെടുക്കുന്ന നടപ്പിലാക്കുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മൾ പൈസ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രോജക്ട് ഓൾമോസ്റ്റ് ലോഞ്ചിങ്ങിലായിരുന്നു, പക്ഷേ ആ സമയത്താണ് ഈ ഇതിന്റെ തടസ്സങ്ങൾ നേരിട്ടത്. എന്നാൽ നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് ഈ കുട്ടികൾക്ക് പറയാനുള്ളത്. കൊറോണ കാരണം ടീച്ചറിന് കുറച്ച് തിരക്കിലാണ് ഞങ്ങൾക്കറിയാം. എന്നാലും ഞങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാതെ പോകരുത്. കൊച്ചിയിൽ നിന്നും അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.